2023 നവംബർ 4 കണ്ണൂരിൽ നിന്ന് ആരംഭിച്ച ജനജാഗരണം എന്ന പേരിൽ ജനബോധന യാത്ര ഇന്ന് തിരുവനന്തപുരത്തെ ഈ തലസ്ഥാന നഗരിയിലെ തീരദേശ ഗ്രാമമായ വലിയവേളിയിൽ സമാപിക്കുമ്പോൾ അഭിമാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഓർമ്മകളാണ് നമുക്കുള്ളത്. നമ്മുടെ മുൻ രാഷ്ട്രപതിയും ബഹിരാകാശ ഗവേഷണ രംഗത്തെ കുലപതിയുമായ ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ ഇന്ത്യയുടെ ബഹിരാകാശ സ്വപ്നങ്ങൾക്ക് ചിറക് മുളയ്ക്കാൻ സ്വന്തം കിടപ്പാടുള്ളൂ. ആരാധനാലയവും പോലും വിട്ടുകൊടുത്ത ജനതയാണ് വേളി പള്ളിത്തുറ നിവാസികൾ. ഈ സന്ദർഭത്തിൽ നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഭരണഘടനാ ശില്പികൾ വിഭാവനം ചെയ്ത ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിവർത്തന പ്രക്ഷോഭത്തിലും മലയാളി മെമ്മോറിയൽ പ്രക്ഷോഭത്തിലും ധീരമായ നേതൃത്വം നൽകിയ ലത്തീൻ കത്തോലിക്ക മഹാജനസഭ 1937 തന്നെ പിരിച്ചുവിട്ട ധീര നേതാക്കളുടെ സമുദായമാണ് നമ്മുടേത്. ഉത്തരവാദിത്ത ഭരണവും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും നേടിയെടുക്കാൻ അക്ഷീണം പടപൊരുതിയ കേരളത്തിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന ആനി മസ്റിന്റെ പിൻതലമുറക്കാരാണ് നമ്മൾ. സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ശംഖുമുഖത്ത് വച്ച് ജീവൻ കോപിച്ച ലൂക്കായുടെയും നെയ്യാറ്റിൻകരയിലെ കമുകിൻകോട് നിന്നുള്ള ജോസഫിന്റെയും അഥവാ വീരരാഘവന്റെയും നാടാണ് നമ്മുടേത്. പ്രൗഢമായ നമ്മുടെ പാരമ്പര്യത്തെ ഓർത്ത് ശിരസ് നമിക്കാം, അഭിമാനം കൊള്ളാം. തീര നേതാക്കൾക്ക് നമുക്ക് ഇത്തരത്തിൽ അഭിവാദ്യങ്ങൾ അർപ്പിക്കാം. വലിയ വെല്ലുവിളിയിലൂടെ കടന്നു പോകുന്ന നമ്മുടെ രാജ്യത്ത് പങ്കാളിത്ത ജനാധിപത്യ വ്യവസ്ഥിതിയെ ശക്തിപ്പെടുത്തുവാനുള്ള വെല്ലുവിളിയായി ഈ ബോധന യാത്ര നാം ഇനിയും ഏറ്റെടുക്കണം. നമ്മുടെ ജനാധിപത്യ ഭരണക്രമത്തിൽ എല്ലാ ജനവിഭാഗങ്ങൾക്കും ആനുപാതികമായ പങ്കാളിത്തവും പ്രാതിനിധ്യവും ഉറപ്പുവരുത്തുന്ന ഭരണഘടനയാണ് നമ്മുടേത്. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട്, മത്സ്യത്തൊഴിലാളികൾ പോലുള്ള പാർശ്വവൽകൃത ജനവിഭാഗങ്ങൾക്ക് ഭരണത്തിൽ പങ്കാളിത്തം ലഭിക്കുന്നതിന് തീരദേശ മണ്ഡലങ്ങൾ രൂപീകരിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യം മണ്ഡലങ്ങൾ പുനഃക്രമീകരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇത്തരം ആവശ്യങ്ങൾ ഉയർത്താൻ നമുക്ക് സാധിക്കണം. ഭരണത്തിൽ പങ്കാളിത്തത്തിന് പുറമേ കടലറിവും നാട്ടറിവും തെളിയിച്ചിട്ടുള്ള മത്സ്യത്തൊഴിലാളികളുടെ അഭിപ്രായം വികസന ചർച്ചകളിൽ ഉറപ്പുവരുത്തണം. അത് ഉറപ്പുവരുത്താത്തതിൻ്റെ പരിണിത ഫലമാണ് വിഴിഞ്ഞത്ത് നിർമ്മിച്ച അന്താരാഷ്ട്ര തുറമുഖ നിർമ്മാണം. നമ്മുടെ തീരത്തിനും മത്സ്യത്തൊഴിലാളികൾക്കും നമ്മുടെ നാടിനും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന വലിയ പ്രത്യാഘാതങ്ങൾ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ നിർമ്മാണം സൃഷ്ടിക്കുന്ന ആഘാതങ്ങൾ പഠിച്ച് റിപ്പോർട്ട് അവതരിപ്പിക്കാൻ ചുമതലപ്പെടുത്തിയ സർക്കാർ ഏജൻസി റിപ്പോർട്ട് അവതരിപ്പിക്കാൻ പരാജയപ്പെട്ടതാണ്. നമ്മൾ ചുമതലപ്പെടുത്തിയ ജനകീയ പഠന സമിതി 2023 നവംബർ 21 ലോക രോഗ മത്സ്യത്തൊഴിലാളി ദിനത്തിൽ പ്രൗഢമായ റിപ്പോർട്ട് അവതരിപ്പിച്ചത്. വളരെ ത്യാഗപൂർവ്വം പഠനം നടത്തിയ ജനകീയ പഠന സമിതിയെ നിങ്ങൾ ഓരോരുത്തരുടെയും നാമത്തിൽ അതിൻ്റെ പ്രതിനിധിയായ ഡോക്ടർ ജോൺസൺ ജാമറ്റ് ഇവിടെ സന്നിഹിതനാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ആ പഠന സമിതിയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കേരളത്തിലെ 590 കിലോമീറ്റർ തീരദേശത്തെയും കവർന്നെടുക്കുന്ന രീതിയിലാണ് തീരദേശ ഹൈവേ എന്ന ഓമന പേരിൽ സർക്കാർ പദ്ധതികൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്, തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്, അതുമായി മുന്നോട്ട് പോകുന്നത്. കടലിൻ്റെയും
കടലിൻ്റെയും കടൽ തീരത്തിൻ്റെയും പരമ്പരാഗത അവകാശികളും ജന്മ അവകാശികളുമാണ് വലിയൊരു സംഖ്യ ജനത്തെ ബാധിക്കുന്ന വിഷയത്തിലെ DPR ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട് പോലും പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. എത്രയും വേഗം DPR പ്രസിദ്ധപ്പെടുത്തണമെന്ന് ഈ ജനബോധന്റെ യാത്രയിലെ ഈ സമ്മേളനത്തിൽ ഞാൻ ആവശ്യപ്പെടുകയാണ്. കൂടാതെ വലിയൊരു സംഖ്യ ജനങ്ങളെ ബാധിക്കുന്ന പദ്ധതിയുടെ സാമൂഹ്യ സാമ്പത്തിക പാരിസ്ഥിതിക ആഘാത പഠന റിപ്പോർട്ടും പുറത്ത് വിടണം. കൂടാതെ പൊതുജന അഭിപ്രായം കേൾക്കാനും അഭിപ്രായ സമന്വയത്തോടെ പദ്ധതികൾ രൂപീകരിക്കാനും ജനാധിപത്യ സർക്കാരുകൾ തയ്യാറാക്കണം. ഭരണ സംവിധാനങ്ങളിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ വേണ്ട നടപടി എത്രയും വേഗം കൈക്കൊള്ളണം. ദളിത് ക്രൈസ്തവരുടെ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കാനും രാജ്യത്തിൻ്റെ ഭരണത്തിൽ എത്രയും വേഗം അവ വരുത്തുവാനും വേണ്ട നടപടികൾ കൈക്കൊള്ളണം. ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ അതിൽ പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ JP കോശി കമ്മീഷൻ നിർദ്ദേശങ്ങൾ അടിയന്തരമായി നടപ്പിലാക്കേണ്ടതാണ്. സമൂഹത്തെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന മദ്യം, മയക്കുമരുന്ന്, ലഹരി പദാർത്ഥങ്ങൾ എന്നിവയിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ട നടപടികളും നമ്മുടെ സർക്കാരുകൾ കൈക്കൊള്ളണം. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ സമ്മേളനത്തിനും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന യാത്രയ്ക്കും കൊടുത്തിരിക്കുന്ന പേര് ജനജാഗരണം എന്നാണ്. അതിനർത്ഥം സ്വാഗത പ്രസംഗത്തിലും അതിനെ തുടർന്നും നമ്മൾ ശ്രമിക്കുകയുണ്ടായി. ആ വാക്ക് എന്നിൽ ഓർമ്മപ്പെടുത്തിയ ഉദരന്റെ ചെറിയ കാര്യങ്ങൾ കൂടി അനുസ്മരിപ്പിക്കട്ടെ. കുരിശ് ഭരണത്തെ പരാജയപ്പെടുത്തി അടച്ചു പൂട്ടിയ മുദ്രവെച്ച കല്ലറയിൽ നിന്ന് ക്രിസ്തു മൂന്നാം താൾ ഉയർത്ത് എഴുന്നേറ്റു. കേരള സമൂഹത്തിൽ ഇതുപോലൊരു ഉയർത്തെഴുന്നേൽപ്പ് സ്വപ്നം കാണുന്ന ഒരു ജനസമൂഹമാണ് നമ്മുടേത്. ആ സ്വപ്നം സഫലമാകുവാൻ വേണ്ടി നിതാന്ത ജാഗ്രതയോടുകൂടി ഉണർവോടുകൂടി വരും നാടുകളിൽ മുന്നോട്ട് പോകാനുള്ള പ്രചോദനമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. പ്രതീക്ഷാനിർഭരമായ ഉയർപ്പ് മഹോത്സവം ആഘോഷിക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ വലിയ ശനിയാഴ്ച രാത്രി ഇത് ജാഗ്രം അനുഷ്ഠിച്ചുകൊണ്ടാണ്. പഴയ നിയമത്തിൽ ദൈവം ഒരു ജനതയെ വിമോചിപ്പിച്ച് വഴി നടത്തിയതേ കുറിച്ചുള്ള വചന ഗ്രന്ഥ ഭാഗങ്ങൾ വായിച്ചുകൊണ്ടാണ് നമ്മൾ ആ വലിയ ശനിയാഴ്ച ഇത് ഉയർപ്പാഘോഷത്തിന് മുന്നോടിയായുള്ള ജാഗ്രം അനുഷ്ഠിക്കുന്നത്. ഒരു ഉയർത്തെഴുന്നേൽപ്പ് ബോധിക്കുന്ന ലത്തീൻ സമുദായം ഏതാണ്ട് വരും നാടുകളിൽ എല്ലായ്പ്പോഴും ജാഗ്രതയോടുകൂടി ഉണർവോടുകൂടി നമ്മുടെ സാമൂഹ്യ വിഷയങ്ങളെല്ലാം ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള പ്രയാണമാണ് നമ്മൾ നടത്തുവാനുള്ളത്. ഈ ജനജാഗര ബോധന പരിപാടി ഒരർത്ഥത്തിൽ ഇവിടെ സമാപിക്കുമ്പോഴും തോമസ് തറയിൽ അച്ഛൻ പറഞ്ഞതുപോലെ ഇത് സമാപിക്കുകയല്ല, ഇവിടെ നമ്മൾ യാത്ര വീണ്ടും ആരംഭിക്കുകയാണ്. നാം ഒരു സമുദായ സംഘടനം എന്ന വികാരവുമായി മുന്നോട്ട് പോകേണ്ടതാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാമുദായിക രീതിയിൽ സംഘടിക്കുന്നവർ മാത്രമേ നിലനിൽപ്പുള്ളൂ. വ്യത്യസ്ത ഉപവിഭാഗങ്ങളുള്ള ലത്തീൻ കത്തോലിക്കായ നമ്മൾ കേരളത്തിലെ 12 രൂപ തന്നെ ഉള്ളവർ ആ വ്യത്യസ്തതകളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മുടെ വിഷയങ്ങളിൽ പ്രതിവിധി കാണുവാനുള്ള ഒരു ധർമ്മ സമരത്തിൽ ഏർപ്പെടുമ്പോൾ അകമഴിഞ്ഞ് അതിൽ പങ്കുചേരുവാനുള്ള ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കുമുണ്ട്. എനിക്ക് തോന്നുന്നു ക്രിസ്മസിന്റെ മടിവാതിലാണ് നാം യേശുവിന്റെ ജനന മഹോത്സവം കൊണ്ടാടുവാൻ നാം ഒരുങ്ങുന്ന നാടുകളാണ്. രക്ഷകന്റെ വരവിനെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രവാചകനായ ഇസയാസ് പറഞ്ഞ വചനമാനന്റെ മനസ്സിൽ വരുന്നത് അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു. കൂരുരുട്ടിന്റെ ദേശത്ത് വസിച്ചിരുന്നിടവയിൽ പ്രകാശം ഉദിച്ചു. എന്തെന്നാൽ നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ കൈകളിലാണ്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു സമ്മേളനം സാധ്യമായത്
നമ്മുടെ അതിരുമയുടെ മുൻ ബത്രാപുരുതിയായ സൂസപാത്യം പിതാവിൻ്റെയും വരാപ്പുഴ അതിരുമയുടെ ബത്രാപുരുതിയായിരുന്ന ഡാനിയേൽ അഞ്ചാലിപ്പറമ്പിൻ്റെ പിതാവിൻ്റെയും പരിശ്രമ ഫലമായിട്ടാണ് 2022 മെയ് 4 നിങ്ങൾക്കായി ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നിങ്ങൾക്കായി ഒരു പുത്രൻ ജനിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ 12 രൂപതകളെയും ഓർത്തിണക്കുന്ന ഒരു പ്രാദേശിക സമിതി ജന്മം കൊണ്ടത് കേരള റീജിയൻ ലാറ്റിൻ കാത്തലിക് കൗൺസിൽ. അങ്ങനെയുള്ള ആ പ്രസ്ഥാനത്തിലൂടെ ഉദ്ദേശിക്കുന്ന സ്വപ്ന സഫലീകരണത്തിന് വേണ്ടിയുള്ള ഒരു പ്രയാണത്തിലാണ് നാം. ഉറങ്ങാതെ ഉണർവോടുകൂടി നമ്മുടെ ഇളം തലമുറയ്ക്ക് ശരിയായ രാഷ്ട്രീയ വിദ്യാഭ്യാസം നൽകി കക്ഷി രാഷ്ട്രീയങ്ങൾ അതീതമായി വളരുവാനും വിഷയങ്ങൾ മനസ്സിലാക്കുവാനും അപഗ്രഥിക്കുവാനും നിലപാടുകൾ എടുക്കുവാനുമുള്ള വലിയൊരു പ്രയത്നമാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഒരു കാര്യം കൂടിയുണ്ട്. കേരളത്തിലെ ഇന്നത്തെ ഭരണം കാണുമ്പോൾ ഇതിൽ നിന്നൊരു മോചനം കിട്ടണമേ എന്നാണ് എൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും. ഈ സമീപ ഭാവനയിൽ മൂല്യബോധവും ജനക്ഷേമവും കൈമുതലുള്ള ഒരു ലത്തീൻ കത്തോലിക്കൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകണം എന്നുള്ളതാണ് എൻ്റെ സ്വപ്നം. നമ്മൾ വിചാരിച്ചാൽ വരും നാടുകളിൽ അത് സാധ്യമാണ്. അങ്ങനെയുള്ള ആളുകൾ വ്യക്തികൾ നമുക്കിടയിലുണ്ട്. ശരിയായ രീതിയിലുള്ള രാഷ്ട്രീയ വിദ്യാഭ്യാസം നൽകി രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടുവാനായി അവരെ പരിശീലിപ്പിച്ച് അങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരികയും ഭാവിയിൽ അത് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാനില്ലെങ്കിലും വരും തലമുറ അത് കാണട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഞാൻ പ്രഖ്യാപിക്കുന്നു. നന്ദി.